ഹായ് ഫ്രണ്ട്സ്, ഞാനൊന്ന് പറയട്ടെ, മുൻപ് വർക്ക് ഓർമ്മയില്ലേ കൊറോണ അമ്മാമ്മയുടെ ജീവിതത്തിനെ എങ്ങനെ ബാധിച്ചു എന്നുള്ളത്? ഇതും കൂടെ കിട്ടിയോ ഇൻഫോ പാർക്കിന്റെ മലയാളം ആൻഗോറി എന്റെ വരുന്ന വിട്ടെ എടാ പറഞ്ഞിട്ട് പോടാ എടാ പറഞ്ഞിട്ട് പോ. Down and I'ma get it right. Down sight like. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, ഈ വീഡിയോ ഞാൻ ശരിക്കും പറഞ്ഞാൽ 2 മാസം മുന്നേ എടുത്തു വെച്ചത്. എന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴത്തേന് ഇൻട്രോ ഇല്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ രണ്ടാമതിരുന്ന് ഇൻട്രോ പറയുന്ന കേട്ടോ. അതുകൊണ്ട് ഈ ലുക്കൊന്നും ആയിരിക്കത്തില്ല 2 മാസം മുമ്പ് എടുത്ത വീഡിയോ. അപ്പം എന്ത് സംഭവമെന്ന് ചോദിച്ചാൽ, ഈ കൊറോണ വന്നു കഴിഞ്ഞാൽ പിന്നെ ആളുകളെ ഒരുപാട് രീതി ബാധിച്ചു. അത് നമ്മൾ പബ്ലിക്കിൽ ചെന്ന് അവരെ സ്വയം പരിചയപ്പെടുത്താൻ പറയും, അതിനുശേഷം ഇത് കൊറോണ എങ്ങനെ അവരെ ബാധിച്ചു എന്ന് പറയാൻ പറയും. പക്ഷേ ട്വിസ്റ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ, മലയാളം മാത്രം സംസാരിക്കാൻ പറ്റത്തുള്ളൂ, ഒരു ഇംഗ്ലീഷിലെ വാക്ക് പോലും കയറി വരാൻ പാടില്ല. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അതിനു മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവൻ മിലിറ്ററിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം സർപ്രൈസ് ആയിട്ട് വന്നു. അതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ പോയി കാണും. എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ദേ വഴിയെ നമ്മുടെ കണ്ണൻ പോകുന്നുണ്ട്. കണ്ണനെ തന്നെ വിളിക്കടാ, ഇങ്ങി വന്നി എടാ. അതായത് നമ്മൾ ഇന്നൊരു വെല്ലുവിളി ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതായത് നീ സ്വയം പരിചയപ്പെടുത്തണം. ഓക്കെ, നീ സ്വയം പരിചയപ്പെടുത്തിയിട്ട് നീ എന്ത് ചെയ്യുന്നു അതൊക്കെ പറയണം, നിന്റെ പേരുൾപ്പെടെ എല്ലാം പറയണം. പിന്നെ കൊറോണ ഇല്ലേ, കൊറോണ നിന്റെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചു അതും പറയണം. പക്ഷെ ഒരു കണ്ടീഷൻ എന്താന്ന് വെച്ചാല്, മലയാളമേ പറയാൻ പാടുള്ളൂ, ഇംഗ്ലീഷിലൊരു വാക്ക് പോലും കയറി വരാൻ പാടില്ല. മനസ്സിലായോ? ഓക്കെ, നീ പറ, നീ നിന്നെ കുറിച്ച് പറ, നീ എന്ത് ചെയ്യുന്നു, നിന്റെ പേരെല്ലാം പറഞ്ഞിട്ട് കൊറോണ എങ്ങനെ ബാധിച്ചെന്ന് പറ. എന്റെ പേര് ബിനുമധു, ഞാൻ പതിനൊന്നാം പഠിക്കുന്നു. പറട്ടെ, അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ വരുന്നില്ല, പെട്ടെന്ന് പറയണം. പിന്നെ കൊറോണ വന്ന പിന്നെ എനിക്ക് പള്ളിക്കൂടത്തിൽ പോകാൻ സാധിച്ചിട്ടില്ല, വീട്ടിൽ തന്നെ ഇരുന്നുള്ള പഠനമാണ്. പറട്ടെ, മാതൃഭാഷ വിട്ടു, മാതൃഭാഷ ഇത്രയും പറഞ്ഞില്ലേ. ഓ, പെട്ടെന്ന് ഞാൻ അർത്ഥം സ്കൂളെന്നൊക്കെ നീ പറയുന്നത്, ഉടനെ തന്നെ പള്ളിക്കൂടവും പള്ളിക്കൂടമെന്നൊക്കെ ആക്കി സെറ്റ്. ഓക്കെ, അപ്പൊ നീ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആ, നീ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമുക്ക് അടുത്ത ആളെ പിടിക്കാം. അപ്പൊ നമ്മുടെ സനൽ ബ്രോയുടെ വീട്ടിൽ വന്നു. ഇവിടെ ഒരു അമ്മാമ്മയുണ്ട്. അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ ആണ് ആൾക്കാരുടെ അടുത്തോട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പൊ അമ്മാമ്മയോട് നമുക്ക് ചോദിക്കാം. അമ്മാമ്മയെ ഒരുപാട് നാളായി കണ്ടിട്ട്, അമ്മയോട് ചോദിക്കാം എങ്ങനെ ബാധിച്ചു നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് ഇതാന്ന് പറയാം. എടാ അമ്മാമ്മ ഇല്ല, അമ്മാമ്മേ എവിടെയാ? ഇതേ നമ്മുടെ അമ്മാമ്മ. അമ്മാമ്മേ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നാ, ഇങ്ങോട്ടോ പറ. എടാ വാടാ, കേറി വാടാ. അതായത് നമ്മളൊരു വീഡിയോ ചെയ്യും, ഇങ്ങോട്ടോ ഇങ്ങോട്ടോ, ഇവിടെ വെട്ടോ. നമ്മളൊരു വീഡിയോ ചെയ്യുക. ആ വീഡിയോയ്ക്കകത്ത് നമ്മുടെ വിഷയം ഇതാണ്, അതായത് അമ്മാമ്മ സ്വയം ഒന്ന് പരിചയപ്പെടുത്തണം, ഇന്നതൊക്കെ ചെയ്യുന്നെന്ന് പറയണം. പിന്നെ കൊറോണ ഇല്ലേ, കൊറോണ അമ്മാമ്മയുടെ ജീവിതത്തിനെ എങ്ങനെ ബാധിച്ചു എന്നുള്ളത്. അങ്ങനല്ല, ഇപ്പൊ ആൾക്കാരുടെ ജീവിത സാഹചര്യത്തെ മൊത്തത്തിൽ ബാധിച്ചല്ലോ, അല്ലാതെ അമ്മാമ്മയ്ക്ക് ബാധിച്ചെന്നല്ല. അത് അതൊന്ന് പറയണേ, ഇപ്പൊ സ്വയം ഒന്ന് പരിചയപ്പെടുത്തി പറ.
എന്ത് ചെയ്യുന്നു ഇപ്പോ? ഇത് പറ കൊറോണ എങ്ങനെ ജീവിതത്തെ ബാധിച്ചു? കാരണം ഒരു വർഷം ഇങ്ങനെ ലോക്ക്ഡൌൺ ആയിരുന്നല്ലോ. ഞാൻ ഇടയ്ക്ക് ഇംഗ്ലീഷ് പറയാം കേട്ടോ, ക്ഷമിച്ചേക്കണം, വാക്കുകൾ കയറി വരും. അതായത് ലോക്ക്ഡൌൺ ആക്കിയല്ലോ, അപ്പൊ എങ്ങനെ ബാധിച്ചു അത് പറഞ്ഞു? പൊതുവെ പിന്നെ കടകളൊന്നും ഇല്ലായിരുന്നു, കുഞ്ഞുങ്ങളുടെ ഭാവി പോയി അർത്ഥം ഇല്ലായിരുന്നു. അങ്ങനെ ഒത്തിരി പിന്നെ കച്ചവടം, ജോലി, ഇങ്ങനെ പലതും പോയി, നഷ്ടപ്പെട്ടു. പിന്നെ ഒത്തിരി മനുഷ്യർ ഒത്തിരി ബുദ്ധിമുട്ടി അല്ലേ, മറ്റുള്ളവരെ വിളിക്കാനൊക്കെ എന്ത് ചെയ്തു? ഒരുപാട് ബുദ്ധിമുട്ടി, അതിനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടി. വിളിക്കാനൊക്കെ വിളിക്കാൻ എന്ത് ഉപകരണം വെച്ചാണ് വിളിച്ചത്? മലയാളം പറയുന്നില്ല, ഇംഗ്ലീഷ് പറയുന്നില്ല. ഫോൺ ഇംഗ്ലീഷ് എടാ, ഫോണിന് തന്നെയാടാ മലയാളം. ഫോണിന് മലയാളം ഒന്നും ഇല്ല നിങ്ങക്ക്. അതെ അതെ, ആശയവിനിമയത്തിനകത്തുള്ള സാങ്കേതിക വിദ്യ ഇല്ല മാമി, അടിപൊളിയായിരുന്നു. ഇത് മതി കേട്ടോ, അപ്പൊ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ കാണിച്ചേക്കാം. ഞാൻ ഇവൻ അയച്ചു കൊടുത്ത, ഇവൻ കാണിക്കും കേട്ടോ. ഇനിയിപ്പോ നമ്മളെ അപ്പുറം നമ്മുടെ ഡെല്ലാപ്പി ഉണ്ട്, ഡെല്ലാപ്പി അവിടുത്തെ മമ്മിയുണ്ട്. നമ്മൾ ഇനിയിപ്പോ അവരുടെ അടുത്തോട്ട് പോവാം, അവരെ കൊണ്ട് നമുക്ക് മലയാളം പറയിപ്പിക്കും. ഓക്കെ വാടാ മമ്മി, പോയിട്ട് വരാം. എന്ത് ഇവിടെ ആരും ഇല്ലേ? പുതിയ ഒരു വീഡിയോ എന്തി മമ്മി? എന്തി സിന്റാജൻ എന്തി ഉറക്കമാണോ? ഓക്കെ മമ്മി, എവിടെ? ഹേയ്, പുതിയൊരു വീഡിയോ പറയാം വാ. അതായത് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്താന്ന് ചോദിച്ചാല്, ഇപ്പൊ നീ സ്വയം പരിചയപ്പെടുത്തണം. അത് കഴിഞ്ഞിട്ട് കൊറോണ ഇല്ലേ, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ബാധിച്ചു? അതായത് നിന്നെ പേഴ്സണലായിട്ട് എങ്ങനെ ബാധിച്ചു, ജോലി എങ്ങനെ ബാധിച്ചു, അതൊക്കെ പറയണം. പക്ഷെ ഒറ്റ കണ്ടീഷൻ എന്താന്ന് ചോദിച്ചാല്, ഇംഗ്ലീഷിലെ ഒരു വാക്ക് പോലും കീറി വരാൻ പാടില്ല. അല്ലെ, കൊറോണ എന്നുള്ളൊരു വാക്കല്ലേ, അല്ലൊരു പേരല്ലേ, അത് അതുകൊണ്ട് കുഴപ്പമില്ല. നീ ഇപ്പൊ എനിക്ക് മലയാളം ആ പേരെന്ത് വരുന്നോ അതങ്ങ് പറഞ്ഞോ, മനസ്സിലായോ? അത് കുഴപ്പമില്ല, നീ പറഞ്ഞോ, സ്വയം പരിചയപ്പെടുത്തിക്കോ. എന്റെ പേര് ഡെല്ല, ഞാൻ മുൻപ് പറഞ്ഞില്ല, ഇല്ല നീ പറഞ്ഞു, ഒന്നുകൂടെ പറ ഒരു അവസരം കൂടെ തരാം, പെട്ടെന്ന് പറയണേ. എന്റെ പേര് ഡെല്ല, ഞാനിപ്പോ എന്റെ ഭർത്താവിന്റെ വീട്ടിലാണ് ഉള്ളത്. ഇവിടെ അച്ഛൻ, അമ്മ, ഭർത്താവ്, കുട്ടി അടങ്ങുന്ന ഒരു ജീവിതമാണ് എനിക്ക്. ഞാൻ നേരത്തെ ജോലി ചെയ്തിരുന്നത് എറണാകുളത്തായിരുന്നു. കുഞ്ഞുണ്ടായതിന്റെ ഭാഗമായി ഞാൻ ആ ജോലി വേണ്ടാന്ന് വെക്കുകയായിരുന്നു. വിവര കളിക്കളത്തിലായിരുന്നു ജോലി. അത് ലാസ്റ്റ് പറയാം, കളിക്കട്ടെ. എന്നിട്ട് ഞാനത് അല്ലാത്ത രീതി പറഞ്ഞുതരാം. പിന്നെ ഭർത്താവ് ഇപ്പൊ അവിടെ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. പിന്നെ കൊറോണയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ കൊറോണയുടെ വരവ് കൊണ്ട് ഗുണവും ഉണ്ടായിട്ടുണ്ട്, ദോഷവും ഉണ്ടായിട്ടുണ്ട്. ആദ്യം ഗുണങ്ങൾ പറയാം. അതായത് കൊറോണ വന്നതുകൊണ്ട് നമ്മള് കുറെ വ്യക്തി ശുചിത്വങ്ങളൊക്കെ പാലിക്കാൻ തുടങ്ങി. അതായത് കൈയൊക്കെ എപ്പോഴും, അത് ഒരു രാസവസ്തു നമ്മളത് കൈയൊക്കെ കഴുകി ഉപയോഗിച്ച് കൈയൊക്കെ വൃത്തിയാക്കുന്നതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട അണുക്കളൊക്കെ അങ്ങനെ നശിച്ചു പോകുന്നു. അങ്ങനെ നമുക്ക് കുറെ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട്. പിന്നെ മുഖകവചം വെക്കുന്നത് കൊണ്ട് പൊടി ഒക്കെ കേറാതെ അങ്ങനെ കൊറേ അസുഖങ്ങളും നമുക്ക് വേഗം പറട്ടെ, കൊറേ അസുഖങ്ങളും നമുക്ക് അങ്ങനെ വരാണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മള് ഈ കൊറോണ വന്നതുകൊണ്ടാണ് കൊറേ വീട്ടിൽ ഇരിക്കാൻ പഠിച്ചത്. അങ്ങനെ നമുക്ക് കൊറേയൊക്കെ വീട്ടിൽ ഇരിക്കാൻ കഴിയും എന്നുള്ളത് തെളിയിക്കാൻ പറ്റിയത് കൊറോണ കൊണ്ടാണ്. ശരി, സമ്മതിച്ചു, നീ ജയിച്ചിരിക്കുന്നു. ഇനി മറ്റേ സംഭവം പറഞ്ഞ, മറ്റേ എന്നാ കളിക്കളോ? ഇൻഫോ
അപ്പൊ പുതിയൊരു ഇതും കൂടെ കിട്ടി കേട്ടോ, ഇൻഫോ പാർക്കിന്റെ മലയാളം അംഗോട് ജില്ലയില്. എന്റെ പേര് പിന്നെ ഡെല്ലാപ്പിക്ക് ഒരു ചാനൽ ഉണ്ട്, നേവാസ് ബ്ലോഗ്. ഞാൻ എന്റെ ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി സബ്സ്ക്രൈബ് ചെയ്യണം. അതെ, അതെല്ലാം ഓക്കെ ഓക്കെ. നീ ജയിച്ചു കേട്ടോ, നീ വലിയ പുള്ളിയാ. നമ്മള് നമ്മുടെ രണ്ട് സുഹൃത്തിന്റെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് ഇവിടെ. അപ്പോ അമ്മാരോട് നമുക്ക് ചോദിക്കാം, മലയാളം ചലഞ്ച് നമുക്ക് അമ്മാരോട് പറയാം അല്ലേ? ഓക്കെ, അമ്മ കാണുമോ? എടാ എടാ ഇങ്ങോട്ട് നോക്ക്, എടാ മാസ്ക് ഒന്ന് മാറടാ. നമ്മള് വരുന്ന കാര്യം അറിഞ്ഞടാ എടാ. അതായത് നമ്മളൊരു ചലഞ്ച് ആയിട്ട് ഇറങ്ങിയേക്കോ. അതായത് ആ നീ പേരും കാര്യങ്ങളും ഒക്കെ പറ എടാ, മാസ്ക് ഒന്ന് മാറ്റി മുഖം കാണിക്ക്, ജസ്റ്റ് ഒന്ന് കാണിക്ക്. എന്റെ പേര് രമേശ്. ഞാന് ബൈക്ക് പണിയുന്ന ജോലി ചെയ്യാണ്. പിന്നെ എന്താ പറയാ, സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. കൊറോണ എങ്ങനെ ബാധിച്ചെന്ന് പറഞ്ഞ, ജോലി ഇപ്പം കുറവാണ്. പിന്നെ കൊറോണ എങ്ങനെ ബാധിച്ചെന്ന് പറഞ്ഞാൽ, ഇവിടെ വണ്ടി പണിയാൻ ആൾക്കാർ വരുന്നത് കുറഞ്ഞു. പിന്നെ സാധനം എടുക്കാനും ബുദ്ധിമുട്ടുണ്ട്, സാധനമൊന്നും കിട്ടാനില്ല. ഇപ്പൊ ഓർഡർ ചെയ്താലും താമസമുണ്ട്. ഓർഡർ ചെയ്താൽ ഓർഡർ ഓർഡർ ഔട്ട്. കുഴപ്പമില്ല, എടാ മുഖം ഒന്ന് കാണിച്ച് മതി മതി മതി, നീ ഔട്ട് ആയതായാലും ഓക്കെ. അതായത് നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാല്, ഹായ് ഫ്രണ്ട്സ്. എന്റെ പേര് സാറാമ്മ, ഞാനൊരു വീട്ടമ്മയാണ്. എനിക്ക് രണ്ട് ആമക്കളുണ്ട്. അവര് കല്യാണമൊക്കെ കഴിച്ച് കൊച്ചുമക്കളുമായി ഞങ്ങള് നല്ല സന്തോഷമായി ജീവിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് ഈ കൊറോണ എന്ന രോഗം ബാധിച്ചത്. കൊറോണ കൊണ്ട് പല പല ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. ഒന്ന്, മുഖകവല ഉപയോഗിക്കാൻ തുടങ്ങിയത് കൊണ്ട്, പിന്നെ പൊടിയുടെ രോഗം കൊറേയൊക്കെ തടയാൻ പറ്റുന്നുണ്ട്. പിന്നെ അയലോക്കത്തെ വീട്ടിലൊക്കെ പോയിരുന്നു കൊച്ചു വർത്തമാനങ്ങൾ പറയുന്നു, അല്ല കൊറേയൊക്കെ ഉപേക്ഷിക്കാൻ പറ്റി. പിന്നെ എന്താണെന്ന് ചോദിച്ചാല്, പിന്നെ മരുമോള് ജോലി ചെയ്യുന്ന മരുമോള് ജോലി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേര് അല്ലല്ല, അവള് തന്നെ ഒരു വാക്ക് കണ്ടുപിടിച്ച വിവര കളിക്കളം എന്നാണ്. വിവര കളിക്കളം അവിടെ തന്നെ ജോലി ചെയ്യും. വിവര കളിക്കളത്തില്. ഓക്കെ, മമ്മിയും ജയിച്ചിരിക്കും. അപ്പൊ നമ്മുടെ വേറെ സുഹൃത്തിന്റെ അടുത്ത് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവനോട് ചോദിക്കാം, എടാ നമ്മള് പുതിയൊരു ഇതുമായിട്ട് ഇറങ്ങിയേക്കുവാ. അതായത് ഇപ്പൊ നീ പേരും കാര്യങ്ങളെല്ലാം സ്വയം പരിചയപ്പെടണം, എന്ത് ജോലി എന്നൊക്കെ പറയണം. പിന്നെ ഈ കൊറോണ വന്ന സമയത്ത് നിന്നെ എങ്ങനെ പേഴ്സണലായി ബാധിച്ചു, അങ്ങനെ അതായത് നിനക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. എന്റെ പേരോ? എന്റെ പേര് വിജയൻ മാത്യു. അല്ല നിനക്കേ എന്ത് ജോലി ചെയ്യുന്നു? ഞാനിവിടെ ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്യുന്നു. തുണിക്കടയിൽ വർക്ക് ചെയ്തു. ജോലി ചെയ്യുന്നു. പോയി പോയി പോയി, കയ്യിൽ പോയി. ഞാനിത് എഴുതിയിട്ട് വല്ലതും ചെയ്താ പോരാ പോരാ പോരാ. കേറി വന്നപ്പോ ഇംഗ്ലീഷ് അറിയത്തില്ല, ഇപ്പൊ ഇംഗ്ലീഷ് അറിയത്തില്ല. കുഴപ്പമില്ല കുഴപ്പമില്ല, ഓക്കെ. ഇല്ലടാ, അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ചാനലൊക്കെ ചെയ്തേക്കാം കേട്ടോ. അതെ, അങ്ങനെ നമ്മളിപ്പോ നമ്മുടെ ജോണി ചേട്ടന്റെ അടുത്തെത്തി. ജോണി ചേട്ടൻ എല്ലാവർക്കും അറിയാലോ, നമ്മളൊരു ക്രിസ്മസിന്റെ വീഡിയോ ചെയ്തപ്പോഴും പിന്നെ നമ്മളെ ഫുഡിന്റെ വീഡിയോ ഒക്കെ ചെയ്തപ്പോ ജോണി ചേട്ടൻ ഉണ്ടായിരുന്നു. ജോണി ചേട്ടൻ, നമ്മൾ ഇന്ന് പുതിയൊരു വിഷയമായിട്ടാണ് വന്നേക്കുന്നത്. എന്താണ് വിഷയം? കൊറോണയ്ക്ക് മുമ്പ് എന്റെ പേര് ജോണി ബേബി കിഴക്കാപ്പുറമ്പ്. ഈ തട്ടുകട ആയിട്ടിറങ്ങിയിട്ട് ഇപ്പോൾ അഞ്ചു വർഷമായി, അഞ്ചു വർഷം കഴിഞ്ഞു. കൊറോണയ്ക്ക് മുമ്പ് വരെയും നല്ല രീതിയിൽ വ്യാപാരം ഉണ്ടായിരുന്നതാണ്. അത് കഴിഞ്ഞ പിന്നെ യാതൊരുവിധ കച്ചവടങ്ങളില്ല, വളരെയധികം മടുപ്പാണ്. 3 കിലോ 4 കിലോ ഉഴുന്ന ഒരു 150 മുട്ടയൊക്കെ കൊണ്ടുവന്ന്
എല്ലാം റെഡി ആയിക്കൊണ്ടിരുന്ന ഇപ്പൊ ഒരു കിലോ ഉഴുന്നു 50 മുട്ടയൊക്കെയാണ് കൊണ്ടുവരുന്നത്. കഞ്ഞി കുടിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി ഇതൊക്കെ മാറിക്കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞങ്ങളും ഇങ്ങനെ മുന്നോട്ട് പോകും. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഒരുപാട് ആളുകളുടെ അടുത്ത് നിന്ന് എല്ലാരും ഓടി ഓടി പോവാ. നമ്മൾ ഏകദേശം 10 മണിയൊക്കെ പറഞ്ഞതല്ലേ, ഇപ്പൊ അതേ 1 മണി കഴിഞ്ഞു. എല്ലാരും ഓടിപ്പോന്നു, വളരെ കുറച്ച് ആൾക്കാരാ പറഞ്ഞു. ഇനി നമുക്ക് ഇവനോട് ചോദിക്കണം, നീ പറ നിനക്ക് നിന്റെ പേരും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊറോണ എങ്ങനെ ബാധിച്ചെന്ന് മലയാളത്തിൽ മാത്രം പറയാം. മലയാളത്തിൽ മാത്രം നീ പറ. അപ്പോ എന്റെ പേര് സനിൽ, ഞാൻ നമ്മുടെ കോട്ടയത്ത് പഠിക്കുന്നു പറയുന്നത്. ഇല്ല നീ പറഞ്ഞു എന്നും പറയുന്ന ഇല്ല, സ്പീഡിൽ വേഗം പറയണം. അതിന് മലയാളമായിട്ട് സംഭവം ഇല്ല, ഞാനൊരു സാധനം പഠിക്കുന്നു. അവസാനം പറഞ്ഞാൽ മതി. അവസാനം പറയാം. പിന്നെ എന്റെ ജീവിതത്തിൽ കൊറോണ ബാധിച്ചെന്ന് പറഞ്ഞാല്, ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഒരു വർഷം വീട്ടിൽ ഒരു കാര്യമില്ല, ചുമ്മാ ഇരുന്നു. പ്ലസ് ടു പോയി പോയി. പ്ലസ് ടുവിന് പിന്നെ മലയാളം തരം പന്ത്രണ്ടാം തരം കഴിഞ്ഞ് ഞാൻ ഒരു വർഷം വീട്ടിൽ ചുമ്മാ ഇരുന്നു, ക്ലാസ്സും ഇല്ലായിരുന്നു, ഫുള്ള് ലോക്ക്ഡൌൺ. ക്ലാസ് ഇംഗ്ലീഷ് വിദ്യാലയം ഇല്ലായിരുന്നു. ശരി, നീ മറ്റേ പഠിക്കുന്ന സാധനങ്ങളോ പറഞ്ഞിരുന്നു, നമുക്ക് അതൊരു വൈൻഡ് അപ്പ് ചെയ്യാം. അതിന്റെ മലയാളം എനിക്ക്, മലയാളം നീ ഒറിജിനൽ പറഞ്ഞു. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിന്റനൻസ് പറഞ്ഞ കോഴ്സാണ് ഞാൻ പഠിക്കുന്നത്. മുടുക്കൻ അതിന്റെ മലയാളം കണ്ടുപിടിക്കും. അതിന്റെ മലയാളം കണ്ടുപിടിക്കാൻ പറ്റുന്നവരെ കണ്ടു. ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള വെള്ളപ്പെട്ടോ. ഓക്കെ, ഒരു ബൈ കൂടെ പറ. ബൈ.